സർവാംഗ സുന്ദരിയായ മഹാദേവിയെ യജ്ഞവേദിയിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോഴേക്കും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ ഒന്നാം ദിവസത്തെ പ്രാരംഭ കർമ്മങ്ങൾ തുടങ്ങുകയായി. ഗണപതി പൂജ, ആറീശ്വരന്മാർക്കുള്ള പൂജകൾ, നമസ്കാരം, പീഠത്തിലേക്ക് ഭഗവതി ആചാര്യവരണം, ആചാര്യവരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവതി എഴുന്നള്ളിച്ച് സർവാംഗ സുന്ദരിയായിരിക്കുന്ന ഭഗവതി രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇവിടെ ദേവന്മാർക്ക് പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് വാഗപ്പൊടിയും മീഞ്ചപ്പൊടിയും ഒക്കെ ഇട്ട് നീരാട്ടൊക്കെ കഴിഞ്ഞ് സർവ സ്വർണം രത്നം തുടങ്ങി സർവ മംഗളകരമായ വസ്തുക്കളും കൊണ്ട് അലങ്കരിച്ച് ഭഗവതി യജ്ഞവേദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ അങ്ങോട്ടേക്ക് നാമജപവും പാരായണവും അപ്പോഴേക്കും പഞ്ചവാദ്യത്തിനുള്ള സമയമാവും. പഞ്ചവാദ്യം വരും. പഞ്ചവാദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പാരായണം തുടങ്ങും. ഷടാധാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൻ്റെ ക്രമത്തിലല്ല, ഷടാധാര പ്രതിഷ്ഠയില്ലാത്ത മറ്റൊരിടത്ത് യജ്ഞം ക്രമപ്പെടുത്തിയിട്ടുണ്ടാവുന്നു. അപ്പോൾ ഓരോന്നിനും യജ്ഞം ക്രമപ്പെടുത്തുന്നതിന് ഓരോരോ ചിട്ടകളും രീതികളുമുണ്ട്. ഏത് കാര്യവും സംശയമുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് പറഞ്ഞു തരാം. ഒരു യജ്ഞം കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അറിയണം എന്തൊക്കെയാണ് നമ്മൾ ദേവി ഭാഗവതത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് സർവമംഗളരൂപയായിട്ട് ഭഗവതിയെ കൊണ്ടുവരാം. അഷ്ടമംഗല്യമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഭഗവതി ഇവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭഗവതിയുടെ മൂലസ്ഥാനത്ത് വിളക്ക് തെളിക്കും. വിളക്ക് തെളിക്കുന്നതോട് അവർ നാമജപത്തിന് വേണ്ടിയിട്ടും ദേവി മഹാത്മജപത്തിനും വേണ്ടിയിട്ടുമാണ് നമ്മൾ വാസ്തുപ്രകാരം സ്ഥാനം കണ്ട് ഭഗവതിക്ക് ഒരു പ്രത്യേക സ്ഥാനം ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയും കൂടി നമുക്ക് മുന്നിലേക്ക് പോവാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി